അന്റാർട്ടിക്ക ഇപ്പോൾ കടന്നു പോകുന്നത് 2022-23 കാലഘട്ടത്തിലെ വേനലിൻ്റെ അവസാനത്തിലൂടെയാണ്. ഉത്തരധ്രുവത്തിൽ ശൈത്യം രൂക്ഷമാകുന്ന നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ദക്ഷിണാർത്ഥത്തിൽ വേനൽ അനുഭവപ്പെടുന്നത്. ദക്ഷിണാർത്ഥത്തിലേക്ക് സൂര്യപ്രകാശം കൂടുതലായും കേന്ദ്രീകരിക്കുന്ന സമയമാണിത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളും കടൽ മഞ്ഞുമെല്ലാം ഉരുകുന്ന ഇതേ സമയത്ത് തന്നെയാണ് ഈ ഒറ്റപ്പെട്ട ഭൂഖണ്ഡത്തിലേക്ക് പഠനത്തിനായി വലിയ തോതിൽ ഗവേഷകരെത്തുന്നത്. ഈ വേനൽക്കാലം അവസാനിക്കാറാകുമ്പോൾ ശാസ്ത്രലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന സ്ഥിതിയിലാണിപ്പോൾ അന്റാർട്ടിക്കയിലെ സമുദ്രോപരിതലത്തിലെ മഞ്ഞുള്ളത്. അതായത് അന്റാർട്ടിക്കയിലെ മഞ്ഞ് ഇപ്പോഴുള്ളത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ അളവിലാണ്. വേനൽക്കാലം ഇനിയും അവസാനിച്ചിട്ടില്ല. അതിനാൽ സമുദ്രത്തിൻ്റെ മേൽത്തട്ടിലുള്ള മഞ്ഞ് ഇനിയും കൂടുതൽ ഉരുകി ഒലിക്കാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ഈ സമുദ്രത്തിൻ്റെ മേൽത്തട്ടിലുള്ള മഞ്ഞിൻ്റെ അളവിലുണ്ടാകുന്ന കുറവ് അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളുടെ ഉറപ്പിനെ പോലും ബാധിക്കും. ഇതിനു മുൻപ് 1979 സമാനമായ അളവിലുള്ള കുറവ് സമുദ്രമഞ്ഞിലുണ്ടായത്. ഈ വർഷത്തെ സമുദ്രമഞ്ഞിൻ്റെ അളവ് 1979 കുറവാണെന്നാണ് കണക്കുകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തുന്നത്. അന്റാർട്ടിക്കയിലെ സമുദ്രോപരിതല മഞ്ഞിലുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 6 വർഷമായി തുടർച്ചയായുള്ള ഇടിവാണ്. ഇങ്ങനെ തുടർച്ചയായി സമുദ്രോപരിതല മഞ്ഞിൻ്റെ അളവിലുണ്ടായിരിക്കുന്ന കുറവ് ആഗോളതലത്തിൽ തന്നെ സമുദ്ര താപനില വർദ്ധിക്കുന്നതിൻ്റെ തെളിവാണെന്ന് ഗവേഷകർ പറയുന്നു. സമുദ്രമഞ്ഞിലെ കുറവും അത് ദുർബലമാക്കുന്ന അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളും ആഗോളതാപനത്തിൻ്റെ ആഘാതം എത്ര വലുതാണെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നു. സമുദ്രോപരിതലത്തിലെ മഞ്ഞിലുണ്ടാകുന്ന കുറവ് മഞ്ഞുപാളികളെ നേരിട്ട് ദുർബലമാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമുദ്രതലത്തിലെ മഞ്ഞില്ലാതായാൽ സമുദ്രതാപം മഞ്ഞുപാളികളുടെ അരികുകളെ ദുർബലമാക്കി മഞ്ഞുപാളികൾ വേർപെടാനിടയാക്കും. കഴിഞ്ഞ 1/10 അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട വലിയ മഞ്ഞുപാളികൾ ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു. മഞ്ഞുപാളികൾ ദുർബലമാകുന്നതും അവയുടെ ഉരുകിയൊലിക്കലും ആഗോളതലത്തിൽ വലിയ ആഘാതമുണ്ടാക്കുന്നുണ്ട്. ആഗോള താപനിലയിൽ 1 ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടായാൽ അത് സമുദ്ര ജലനിരപ്പ് 4 മീറ്റർ വരെ വർദ്ധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു.